القارعة ما القارعة പ്രകമ്പനമുള്ള ഘോരമായ ശബ്ദത്തോടുകൂടെ മഹാവിസ്ഫോടനം നടക്കുമ്പോൾ അല്ലാഹു തആല പറയാ അൽഖാരിഅതു മൽഖാരിഅ വമാ അദ്രാക മൽഖാരിഅ യൗമ യകൂനു നാസു കൽഫറാഷിൽ മബ്ഥൂസ് പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഗ്രാവിറ്റി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാർ പരുത്തി പറക്കുന്ന പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് പറന്നു പോകുന്ന അള്ളാഹുവിന്റെ ഭയാനകമായ ഈ പ്രപഞ്ചത്തിൽ അവൻ വരുത്തി വെക്കുന്ന അന്ത്യനാളിന്റെ പ്രകടമായ അടയാളങ്ങളെ ഓരോന്നും കണിശമായി വിവരിക്കുന്ന സൂറത്തുകൾ അവിടെയുണ്ട്. പേടി വരാറുണ്ടോ അതൊക്കെ ഓർക്കുമ്പോ? وأخرجت الأرض أثقالها وقال الإنسان ما لها الله عند بوبيل نرندر ما يبوه همبم نركم بول تركي لبوه همبم أمنا ريا تركي للي إيران لبوه همبم إندونيسيا سمارتيل نيادا لا كوري كود بوه همبم فاروك لبوه همبم بيرموغت بوه همبم ولي برنغدا لبوه همبم കടലുണ്ടി നഗരത്തിൽ കടലുണ്ടിയിൽ പരപ്പനങ്ങാടിയിൽ ചെട്ടിപ്പടിയിൽ ഇങ്ങനെ അങ്ങ് ആലോചിച്ചു അങ്ങനെ ആ ഖിയാമത്ത് നടക്കാം. സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു രംഗം ഭൂമിയാകെ പ്രകമ്പനം കൊണ്ട് ഇളക്കി മറിക്കപ്പെടുന്നൊരു നേരം എല്ലായിടത്തും ഭൂകമ്പം. ഇതൊക്കെ പറയുന്ന സൂറത്തുകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്, എത്രയാ ഓതിപ്പോകുന്നത്? ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വരാറുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളല്ലയോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ വചനങ്ങൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ അതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇതാണ് ആശയം. في الحميم ثم في النار يسجرون ഇരണ്ട് ആയത്തുകളിൽ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമല്ലയോ നമ്മൾ ഇരിക്കുന്ന റമദാൻ? ഖുർആൻ ഇറങ്ങിയ മാസല്ലേ? ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ റമളാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ, റമളാനിന്റെ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ ഖദറിന്റെ സാധ്യതയുള്ള ഒരു രാത്രിയിലാണ്, ഖദറിന്റെ രാവിലാണ് അള്ളാഹുവിന്റെ കലാം ഏഴാൻ ആകാശത്തിനപ്പുറത്ത് കിടക്കുന്ന ലൗഹൽ മഹ്ഫൂദ് എന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഭൂമിയിലേക്ക് വന്നതല്ല, ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ചല്ല ആ സൂറത്തിൽ പറയുന്നത്. ഭൂമിയിലേക്ക് വന്നത് റമളാനിലാണ്. പക്ഷേ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂറത്തുകൾ വിശുദ്ധമായ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ അഞ്ചായത്തുകൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് റമളാനിൽ തന്നെയാണ്. പക്ഷേ 27-ാം രാവിലല്ല, റമളാനിന്റെ 24-ാം രാവിലാണ് ഇഖ്റ നിബിദങ്ങൾക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഖുർആൻ ഒന്നാകെ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒന്നി നിന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഒന്നിലേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയത് പോലെയല്ലേ? ലാൻഡ് ചെയ്താ പറയലേ നാട്ടിലെത്തി. അവിടുന്ന് പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ വയനാട്ടിൽ എത്താനുണ്ടാവും ചിലപ്പോൾ ഒരു പാസഞ്ചർക്ക്. അപ്പോ എന്നാലും പറയും നാട്ടിലെത്തി. ഒന്നാം ആകാശത്തെത്തിയില്ലേ? അവിടുന്ന് ഭൂമിക്ക് അവിടുന്ന് വരുന്ന ദൂരല്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ എന്ന് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ലെങ്കിലും വിശുദ്ധ റമദാനിൽ തന്നെയാണ്. റമദാൻ 24-ന് ഖുർആൻ ഇറങ്ങി. ആ വിശുദ്ധമായ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെടുമ്പോൾ, ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ ചില ആയത്തുകൾ നിർത്തി നിർത്തി ഒരുപാട് തവണ ആവർത്തിച്ച് ഓതുന്ന കാര്യങ്ങളെ കാണും. ചില ഓതുന്ന ഖിറാഅത്തിന്റെ അലിമീങ്ങൾ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് അവർ ഓതിക്കൊണ്ടിരിക്കും. അർത്ഥമറിയുമ്പോൾ കരച്ചിൽ വരും, തൊണ്ട ഇടറും, പൊട്ടിക്കരയാൻ തോന്നും. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ ഫബുക്കൂ, നിങ്ങളൊന്ന് കരയണേ എന്ന് തങ്ങൾ പറയുകയാണ്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ വചനം ഓതുമ്പോൾ കരയാൻ പറഞ്ഞിട്ടുണ്ട്. കരച്ചിലിന്റെ രീതിയിലാണ് ഖുർആനിന്റെ പാരായണം നടക്കുന്നത്.
അപ്പോഴാണ് കൽബിന്റെ ഉള്ളിലേക്ക് ആ ആശയങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. നമ്മുടെ ഹൃദയം ഭൗതികമായ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ഭൗതികതയിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അഭൗതികമായ അള്ളാഹുവിന്റെ കലാമ തന്നെ ഇടപെടണം. അപ്പോഴാണ് കൽബിൻ അള്ളാഹു സമാധാനം നൽകുന്നത്. ആ കലാമുമായി ഒരുപാട് ഇടപഴകാനുള്ള സമയം അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുൻഗാമികളിൽ സലഫു സ്വാലിഹീങ്ങളിൽ മറക്കാൻ കഴിയാത്ത പ്രഗൽഭൻ തന്നെയാണ്. മഹാനവറുകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ ആളുകൾ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ, പരിശുദ്ധമായ റൗള ഷരീഫിൽ പോയി കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മദീനയിലെ റൗളയിൽ ആരാ കിടക്കുന്നത്? നബിതങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്ന് പേരല്ലേ കിടക്കുന്നത്? റൗളയിലേക്ക് ചെല്ലുമ്പോ പുരുഷന്മാർക്ക് കടന്നു പോകാൻ കഴിയുന്ന ആ വഴിയിൽ മൂന്ന് ദ്വാരങ്ങൾ കാണാൻ കഴിയും. പുനസ്സലാമു അലാ റസൂലില്ലാ, ഇവിടെ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയേണ്ടത്. പുനസ്സലാമു അലാ അബീ ബക്റിൻ സിദ്ദീഖ്, ഇവിടെയാണ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത് ഒരടി മാറുമ്പോ. പുനസ്സലാമു അലാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇവിടെയാണ് ഉമർ നിങ്ങളോട് സലാം പറയേണ്ടത്. മൂന്ന് ദ്വാരങ്ങൾ കാണും, അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടുതന്ന നബിയേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയും സലാമും അല്ലാഹുവിന്റെ ദുആവും ഉണ്ടാവട്ടെ എന്ന് നബി തങ്ങളോട് സലാം പറയുന്ന ആ മേഖലകൾ റൗളയുടെ പുണ്യമായ സ്വർഗത്തിന്റെ കഷ്ണം എന്ന് പറയുന്ന ഹബീബിന്റെ പള്ളിയിലെ ആ ഒരു ഭാഗം അള്ളാഹു ഒരുപാട് തവണ അവിടങ്ങളിലൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് നേരെ മദീനത്ത് പോവാതെ തിരിച്ചു വരുന്ന എത്രയോ ആളുകൾ, ജോലി തിരക്കാണത്രേ, ഉംറക്ക് പോകുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, ഹബീബിന്റെ മദീനയിലേക്ക് ചൊല്ലലും ഹബീബിന് സിയാറത്ത് ചെയ്യലും ഹബീബിന് പോയി സലാം പറയലും ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ ഐക്യ കണ്ഠേന ഏറ്റവും പ്രബലമായ സുന്നത്താണെന്ന് പറഞ്ഞ ഒരു കർമ്മമാണത്. അത് ആരും വിദഅത്ത ഗുഫ്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് എന്തേ പോവാത്തത്? അവിടെ പോ, കൂലി കുറച്ചല്ലേ ഉള്ളൂ, കൂലി ഹോൾസെയിലായിട്ട് മക്കത്ത് വാങ്ങി പോരാന്നാ പറയാ. മക്കയിൽ 100,000 നിസ്കാരത്തിന്, മദീനയിൽ 1,000 ഉള്ളൂ. നിങ്ങൾ 100,000 എത്ര നിസ്കാരം മക്കയിൽ പരമാവധി ചെലവഴിക്കുക, മദീനയിൽ ഇപ്പൊ വലിയ കൂലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാ പറയാ ന്യായം. എന്താ വിഷയം എന്നറിയോ? സ്നേഹമുണ്ടോന്ന് അള്ളാഹു നോക്കണത്. കൂലി മദീനത്തിൽ 200,000 എന്ന് പറഞ്ഞാൽ മക്ക തന്നെ പോവാതെ ഹജ്ജനെ ക്യാൻസൽ ചെയ്ത് വരും, മദീനത്ത് പോയിരുന്നത് വരും. അതല്ല വിഷയം. നിങ്ങൾക്ക് എന്റെ, നിങ്ങൾക്ക് ഇവിടെ മക്കയിൽ 100,000 കൂലി ഉണ്ട് എന്ന് പറഞ്ഞു തന്ന ആൾ ആരാണ്? മദീനയിൽ കിടക്കുന്ന നബിയല്ലേ സ്വല്ലല്ലാഹു. അതെന്താ മനസ്സിലാക്കാത്തത്? ഇസ്ലാമിൽ ഒരുതരം യുക്തിവാദം കടന്നു വന്നിരിക്കുകയാണ്. അതാ വലിയ വിഷമമാണത്, വലിയ വിഷമമാണ്. കൂളായിട്ട് ഉംറക്കൊക്കെ പലരും പോകുന്നുണ്ട്, മക്കയിൽ പോയി മദീന പോവാതെ ഡയറക്റ്റ് ജിദ്ദ, ജിദ്ദ ബാക്ക് ടു കാലിക്കറ്റ്, അത്രയേ ഉള്ളൂ. മദീനത്ത് പോയിട്ടൊന്ന് തിരിച്ചു വരെ ഒന്നും ചെയ്യില്ല. അതൊക്കെ വെറുതെ, അതൊക്കെ സുന്നയൊക്കെ പറഞ്ഞതാ ബാക്കി ലോക്ക്. അങ്ങനെയൊന്നല്ല, മുസ്ലിം മുസ്ലിമായ മനുഷ്യൻ ചെയ്യണത്, മുസ്ലിമായ മനുഷ്യന് പറഞ്ഞത് സുന്നത്താണെന്നും പ്രബലമായ സുന്നത്താണെന്നും ഹബീബിനെ യജുബു അൻ യുസാറ, നബിതങ്ങളെ സിയാറത്ത് ചെയ്യപ്പെട്ടേ പറ്റൂ, നബിതങ്ങളുടെ അധികത്തേക്ക് ചെല്ലണം, അവിടത്തോട് സലാം പറയണം. നമ്മുടെ ഉലമാവ് പഠിപ്പിക്കുകയാണ്, എല്ലാ ആലിമീങ്ങളും അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്താണെന്നറിയില്ല, അവരൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരാള് പറയാണ്, ഒരു ആചാര്യ പറഞ്ഞു എന്ന് വിചാരിക്കാം, കാരണം പറയാം. നിങ്ങൾക്ക് എന്റെ വക ഒരു 10,000 rupees ഉണ്ട്, അത് നമ്മുടെ കടലുണ്ടി നഗരത്തിൽ എൻ്റെ ഷോപ്പുണ്ടല്ലോ, അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ. ഇയാൾ നേരെ പോയിട്ട് ആ ഷോപ്പ് പോയിട്ട് വാങ്ങിക്കുന്നു, അവിടെ ഇയാളെ കാണുന്നില്ല. ഇയാളെ വീട്ടിൽ എവിടെയോ ആണ്. അവിടെ പറഞ്ഞു, നിങ്ങളുടെ മുതലാളി ഒരു 10,000 വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ഞാൻ അത് വാങ്ങിക്കാൻ വന്ന ആളാണ്. നിങ്ങളാരാ? ഞാൻ പേരിൻ്റെതാണ്. ഇവരോട് പറഞ്ഞാൽ മതി, ശരി ഇതാ നിങ്ങളുടെ 10,000 എടുത്തോളൂ, ശരി കേട്ടോ ഞാൻ പോവാണ്. അടുത്ത ബസ് കയറി പോകുന്നു. പിന്നെ ഇയാളുടെ ഒരു വർത്താനമല്ല, ഒരു സലാം വല്ല കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്ന വല്ല ഉപകാരമായി കേട്ടോ, വലിയ വലിയൊരു വിഷമത്തിലായിരുന്നു ആ സമയത്ത്, വലിയൊരു ഉപകാരമായി നിങ്ങൾ ആ തന്നത്. അല്ലെങ്കിൽ ആ തന്ന വ്യക്തിയെ വീട്ടിൽ പോയി ഒന്ന് സലാം പറഞ്ഞ് അയാളോട് നന്ദി പറയാ. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാ, അള്ളാഹുവിനോട് നന്ദി പറയാത്തവർ, മനുഷ്യരോട് നന്ദി പറയാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്നാണ്. അപ്പോ നിബിധങ്ങൾ പറയാ, മദീനത്ത് മക്കയിൽ 100,000 ഉണ്ട്, ഞാൻ അതെടുത്തിട്ട് പോരാ. തന്നാൾ
പറഞ്ഞു തന്ന ആൾ, പഠിപ്പിച്ച ആൾ, ഹജ്ജ് എന്താണ് ഉംറ എന്താണെന്ന് പഠിപ്പിച്ച ആൾ എവിടെയാണ്? മദീനത്താണ്. അത് ലാഭം ഉദ്ദേശിച്ചു വരണ്ട, ഇവിടെ ലാഭമില്ല, ആയിരമേ ഉള്ളൂ. പക്ഷെ എന്റെ ഹബീബിനോട് സ്നേഹമുണ്ടോ? ഇങ്ങോട്ട് പോരെ. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. സ്നേഹമുണ്ടെങ്കിൽ പോരെ. കൂലി കിട്ടാൻ എവിടെ നിന്ന് വാങ്ങിച്ചു പോയിക്കോ? പക്ഷേ ആ കൂലിക്കൊരു നന്ദി ചെയ്യണം. അത് ഹബീബിനോട് ഒന്ന് സലാം പറയലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഒരാൾക്ക് കിടക്കാനുള്ള ഖബറൊക്കെ വേറെയും അവിടെ കുഴിക്കാൻ പറ്റും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നുള്ള കാലത്താ ചർച്ച നടക്കുന്നത്. മഹാനവറുകളോട് ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് വഫാത്താകുമ്പോ, മഹാനവറുകൾ വഫാത്താകുന്ന അത്ഭുതകരമായ രീതിയാണ്, അത്ഭുതമായിരുന്നവരുടെ മരണം. റൂമിലുള്ള എല്ലാവരോടും പുറത്തു പോവാൻ വേണ്ടി പറഞ്ഞു. റൂമിൽ സുഗന്ധം വെക്കാൻ വേണ്ടി പറഞ്ഞു. ബഹൂർ, നല്ല സുഗന്ധമുള്ള സുഗന്ധം അവിടെ പുകയിപ്പിക്കപ്പെടണമെന്ന് പറഞ്ഞു. എല്ലാവരോടും പുറത്തു കടക്കാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ എന്റെ റൂമിലേക്ക് വരുന്നുണ്ട്, അവർക്ക് വേണ്ടി എല്ലാവരും മാറിക്കൊടുക്കണം. മാറിക്കൊടുത്തു. മഹാനായ ഷംസുൽ ഉലമയുടെ വഫാത്ത് അങ്ങനെയായിരുന്നു. എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവസാന സമയം, നമുക്ക് പോയിക്കോളി, ഇവിടെ തിരക്കുണ്ട്, കുറെ ആളുകൾ വരുന്നുണ്ട്, സ്ഥലം കൊടുക്കണം. എല്ലാവരും മാറി നിന്നു. അവിടെ ആരുമില്ല, അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കണം എന്നാണ് മഹാനായ ഷംസുൽ ഉലമ അങ്ങനെ വഫാത്താകുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരോടും മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി മനോഹരമായ മരണമാണ് നടന്നത്. മനോഹരമായ മരണമാണ്. ആളുകൾ മരണത്തിന് മുമ്പേ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ റൗദയിൽ ഞങ്ങളൊരു ഖബർ കുഴിച്ചോട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് കിടക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ, ആഗ്രഹമില്ലേ, അവിടെ ഒരു ഖബർ കുഴിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി. സ്വാഭാവികമായും രാജാവാണ് അല്ലെങ്കിൽ ഖലീഫയാണ്, ഒരു ഉത്തരവ് കൊടുത്താൽ റൗദയുടെ ഭിത്തി തന്നെ മാറ്റിക്കെട്ടി അവിടെ എന്ത് ചെയ്യും, ഒരു ഖബർ ഹബീബിന്റെ ആ ഒരു മുറബ്ബയിൽ, ആ ഒരു സ്ക്വയറിൽ ഒരു ഖബർ കുഴിക്കാൻ പ്രയാസമില്ല. ആളുകൾ ചോദിക്കാൻ ചെയ്തോട്ടെ. എന്താ മഹാൻ കൊടുത്ത മറുപടി എന്നറിയോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ ഹബീബിനോടും ഹബീബിന്റെ കൂടെ എല്ലാ കഷ്ടപ്പാടിലും കൂടെ നിന്ന് ത്യാഗം ചെയ്ത രണ്ട് സ്വാഹിബേനിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അരികത്ത് പോയി കിടക്കാനുള്ള യോഗ്യത ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങോട്ടില്ല. ആ ഒരു മക്കാമിലേക്ക് പോകാൻ മാത്രമുള്ള പുണ്യം ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു എന്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടിയാൽ മതിയായിരുന്നു, റൗളയിൽ കിടക്കണമെന്ന മോഹം പറയാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിരസിച്ചു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ ചിന്തകൾ? അള്ളാഹുവിന്റെ ഹബീബിന്റെ സാഹിബൈനിയുടെ കൂടെ കിടക്കാൻ ഞാൻ ആയിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങളുടെ കൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ മാനികമായ പ്രഭയിലും തഖ്വയിലും പരിശുദ്ധിയിലും സൂക്ഷ്മതയിലും നീതിയിലും ലോകത്തിന്റെ മാതൃക വെക്കാൻ കഴിയുന്ന രണ്ട് മഹത്തുക്കളെയാണ് ചരിത്രം എടുത്തു പറയുന്നത്. ഒന്ന് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ്, മറ്റേത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. എന്നിട്ട് പോലും ഞാൻ അവിടെ കിടക്കാൻ യോഗ്യതയുള്ളവനല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ കിടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ചിന്തിക്കുന്നത് ഞാൻ അത്ര കായില്ലല്ലോ എന്ന ചിന്തയാണ്. ആ ഒരു താഴ്മയും വിനയവും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്, അനിവാര്യതയാണ്. എപ്പോഴും ഒരാൾ ഒരാളെ കാണുമ്പോൾ അയാൾ എന്നെക്കാളും ഖൈറാണ് എന്നാണ് വിചാരിക്കേണ്ടത്. മുതിർന്ന ഒരാളെ കാണുമ്പോൾ വിചാരിക്കേണ്ടത് അല്ലാഹുവേ അയാൾക്ക് എന്നെക്കാളും പ്രായമുണ്ടല്ലോ, ഞാൻ ചെയ്തതിനേക്കാളും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സമയവും സന്ദർഭവും അയാൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രായമുള്ള ആൾ എന്നെക്കാളും മെച്ചപ്പെട്ട ആള് തന്നെ. പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കാണുമ്പോ, ചെറുപ്പക്കാരനെ കാണുമ്പോ, കുട്ടികളെ കാണുമ്പോ, അല്ലാഹുവേ ഞാൻ ജീവിച്ച അത്ര, ഞാൻ ചെയ്ത തെറ്റൊന്നും ഈ കുട്ടികൾ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ജീവിച്ച അത്ര അവർ ജീവിച്ചില്ലല്ലോ, അതുകൊണ്ട് പാപങ്ങൾ എന്നെക്കാളും അവർക്ക് കുറവായിരിക്കുമല്ലോ. മുതിർന്നവരെ കാണുമ്പോൾ നന്മകൾ അവർക്ക് എന്നെക്കാളും കൂടുതലാണല്ലോ. രണ്ടവസ്ഥയിലും അവർ മറ്റുള്ളവർ എന്നെക്കാളും ഖൈറാണ്, അവർ എന്നെക്കാളും മുന്തിയവനാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ ചിന്തിക്കേണ്ടത് അഭിമാനം പറഞ്ഞുകൂടാ, ഞാൻ വലിയ ആൾ തന്നെയാണ് എന്നൊന്നും പറയാൻ പാടില്ല, ഞാൻ ഏറ്റവും താഴ്ന്നവനാണ്.
تبدو سانا كنترنو عرينو تبدو مدينة مسلية سانا كنترنو عرينو 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 استاد ويراني كسرك ويركين ثان بايوري كذولو. سانة بشرة تري بطلة وليكيان انجلي. تابلون من استاد ركولة، شعرة ميركولة، ثان بايوريتشي. يلاركم تنيام بتشند وليير بليتيلة. أدلوا بتريو، صورو، كاريو، بيريانيو، سامبارو. يللا وريبيشان وريتشيتة. بسم الله أنا براني. بشرة تنيام مريانيم براني ودتة. استاد غايبيكم. استاد ولاري كورتشي. أنا ذاك سنة تنجنا براني ودريكي. ആലിമിന്റെ ഒരു ജീവിതത്തിന്റെ ആ ഒരു എന്താ സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി എന്തോ ഒരു മനോഹരമായ വിനയവും താഴ്മയും സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആലിമീങ്ങളിൽ നമ്മൾ കാണുന്ന വ്യത്യാസം അതാണ് ആലിമീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷെ നമ്മുടെ സമസ്തയുടെ ഉലമയുടെ പ്രത്യേകത അതാണ് ആ ഒരു വിനയവും താഴ്മയും അവരെ വലിയ ആൾക്കാരാണെന്നുള്ള ഈ ഏർപ്പാടൊന്നും അവർ ചെയ്യൂല ഇത് ഇത് ആലിം ഇങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് ഉസ്താദ് അങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പിൽ ഇടപെടുകുന്ന ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ മുരീദന്മാർ ഉസ്താദ് 10-20 വർഷം അൽഐനിലായിരുന്നു യുഎഇയിൽ അൽഐനിലായിരുന്നു മാഷാ അല്ലാഹ് ഒരുപാട് കാലം അവിടുത്തെ കാലത്ത് അറബികൾക്കും മലയാളികൾക്കും ഒക്കെ ഒരുപോലെ തർബീത്ത് കൊടുത്ത മഹാനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഉസ്താദ് ഒരിക്കലും സദസ്സിലിരുന്നപ്പോ അങ്ങനെ ഒരു ചെറിയ സദസ് വീട്ടിൽ പറയുകയുണ്ടായത്രേ 15 എനിക്ക് പ്രായപൂർത്തിയായതിന്റെ ശേഷം ജമാഅത്തായിട്ടല്ലാതെ ഞാൻ ഒരു നിസ്കാരം ഫർള് നിസ്കരിച്ചിട്ടില്ല പ്രായപൂർത്തിയായയുടെ മുതൽ ഈ നിമിഷം വരെ ജമാഅത്തായിട്ടല്ലാതെ ഞാൻ ഫർള് നിസ്കരിച്ചിട്ടില്ല സുബ്ഹാനല്ലാഹ് അതൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു ആലിം ആരെ വേറെ ഉണ്ടാവുക അവരൊന്ന് ദുആയിരുന്നാൽ അവരൊന്ന് ഒരു ദുആ ചെയ്തെന്നാൽ അവരൊന്ന് മന്ത്രിച്ച് ഊതി തന്നു ഒരു ദുആ ചെയ്തെന്ന് ഒരു പുണ്യം തന്നാൽ മാഷാ അല്ലാഹ് ലൗ അഖസമ അല അല്ലാഹി ലാ ബറ അല്ലാഹുവിനെ വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കാൻ അപ്പോ അവര് ചിന്തിക്കാൻ ഉസ്താദ് അങ്ങനെ ഇരിക്കുക വളരെ വിനയത്തോടുകൂടെ വളരെ താഴ്മയിൽ സയ്യിദന്മാരായ തങ്ങൾ കുട്ടിയാണോ ഉസ്താദ് ആ കുട്ടിയാണ് ബഹുമാനിക്കുക തങ്ങൾ കുട്ടിയായ ഒരു കുട്ടി 5 വയസ്സുണ്ട് 6 വയസ്സുണ്ട് ദുആയിരക്കാനുള്ള പരുവത്തിലൊക്കെ ആയിട്ടുണ്ടോ ഉസ്താദ് ആയിരക്കൂല തങ്ങൾ പാപ്പ ഇറക്കി എന്ന് പറയും ചെറിയ കുട്ടിയോടായിരിക്കും പറയാം തങ്ങൾ പാപ്പ എന്നൊക്കെ സയ്യിദന്മാരെ തങ്ങന്മാരെ അങ്ങനെയാ കാണാം അങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ുംബോ ഒരാളിങ്ങനെ കാലിങ്ങനെ മുമ്പോട്ട് നീക്കി വെച്ചു പള്ളിയിലൊക്കെ ഇരിക്കുമ്പോ സ്വാഭാവികമായും ചേർന്നിരിക്കുമ്പോ ബുദ്ധിമുട്ട് തോന്നില്ല പായലിരിക്കുകയാണ് ചിലപ്പോ കാല് മടക്കി വെച്ച് ബുദ്ധിമുട്ടാകും കാല് നീട്ടിവെക്കൂലേ അപ്പൊ ഇമാമിന്റെ മുമ്പിലേക്കാണ് നീട്ടിയത് ഇമാം അവരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇവര് കാല് വലിച്ചു അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തത് ഒന്നല്ല ഉസ്താദിന്റെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ കാല് നീട്ടാണ് അതിനെന്താണ് മോനെ ഈ സമൂഹത്തിൽ ഈ ആൾക്കൂട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ആൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്നോടൊപ്പം ഇങ്ങനെ ബഹുമാനം കാണിക്കണോ ലൈസ ഫിൽ ഖൗമി അഷ്ഖാ മിന്നി ഇത് പറഞ്ഞ മഹാനാണ് ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ആലിമീങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് മുൻഗാമികൾ എന്ന് പഠിക്കേണ്ടതാണ് സജ്ജനങ്ങൾ എന്ന് ഇങ്ങനെയാ അവർ പഠിക്കാം മുൻഗാമികളാണ് ഇത് പഠിപ്പിച്ചു തരുന്നത് تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചു പോയ ഏറ്റവും മഹിതമായ മാതൃകകൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ താബിഈ താബിഈങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായ പണ്ഡിത തേജസ്സുകൾ അള്ളാഹുവിന്റെ സൂഫിവര്യന്മാരായ അലിമീങ്ങൾ കാണിച്ചു തന്ന മാതൃകകളാണിത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഒരുപാടുണ്ട് 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 ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജോർദാനിന്റെ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു വഴിതെറ്റി വന്ന സൈന്യാധി ഒരു പട്ടാളക്കാരൻ ആ വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം ജോർദാനിന്റെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ ഹെറാനിയത്തിന്റെ പരിഭ്രാന്തിയുടെ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോ മഹാനവറുകൾ മരുഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അപ്പോഴാണ് ഒരാള് അവിടെ ഒരു ഖബർസ്ഥാനുണ്ട് ഒരു പട്ടാളക്കാരൻ വന്ന് ചോദിക്കുകയാണ് അയിനെ തൊരീഖ്
ടൗണിലേക്കുള്ള വഴി എതിലെയാണെന്ന് അറിയോ? അവിടെ കണ്ട ഒരാളോടല്ലേ ചോദിക്കാതെ വിചാരി ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം മഹാനവറുകൾ ഖബർസ്ഥാൻ കാണിച്ചു കൊടുത്തതാ. ഇവിടെ ചോദിച്ചു അതല്ല ഉംറാൻ, മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്, അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്? മനുഷ്യന്മാർ താമസിക്കുന്നിടത്തേക്കാണോ? ഇതാ മനുഷ്യന്മാർ പാർക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഖബർസ്ഥാനിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഈ സൈന്യാധി പട്ടാളക്കാരൻ ചാട്ടവാറുകൊണ്ട് മുഖത്തടിച്ചു എന്നാണ് മഹാനവർ അറിഞ്ഞില്ല. പടച്ചവനെ എന്നോട് ചെയ്ത ഈ ഉപദ്രവത്തിന് പകരം അള്ളാഹുവേ നീ ഇവനെ സ്വർഗം കൊടുക്കണമേ. എങ്ങനെ സ്വർഗം? നമ്മൾ പടച്ചവനെ തോൽപ്പിക്കണേ, നശിപ്പിക്കണേ, ഇല്ലാതാക്കണേ, അങ്ങനല്ല. സ്വർഗം കൊടുക്കണേ ആർക്ക്? തന്നെ ഉപദ്രവിച്ച ഒരാൾക്ക്. ഉപദ്രവിച്ച ഒരാൾക്ക് സ്വർഗം കൊടുക്കണേ. ഇയാള് പിന്നെ അങ്ങ് നടന്നു, പട്ടാളക്കാരൻ നടന്ന് നടന്ന് ടൗണിലേക്ക് എത്തി. അപ്പൊ ആ കൂട്ടുകാരോട് പറഞ്ഞു, എങ്ങനെ എങ്ങനെയായിരുന്നു യാത്രക്കാരൊക്കെ പറഞ്ഞു. മരുഭൂമിയിൽ ഒരാളോട് ചോദിച്ചു, അയാൾ എന്നെ ആകെ വട്ടം കറക്കി, ഞാൻ ടൗണിലേക്ക് വഴി ചോദിച്ചു, പള്ളിക്കാട്ടിലേക്ക്. ഞാൻ പറഞ്ഞു പള്ളിക്കാടിലെ മനുഷ്യന്മാർ പാർക്കുന്നിടത്തേക്ക് വഴി കാണിച്ചുതാ. പിന്നെയും പറഞ്ഞു പള്ളിക്കാട്ടിലേക്ക്. ഞാനൊരു അടി കൊടുത്തു, നീ ആരാണ് ആളുടെ രൂപക്കൊന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. ചേലും കോലക്കനെ പറഞ്ഞു കൊടുത്തപ്പോ, റബ്ബേ അത് ഇബ്രാഹിം ഹൃദഹന്തങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരന് വലിയ വിഷമായി, റബ്ബേ ആ ഒരു മഹാനെ ഞാൻ അടിച്ചോ? വേഗം ഓടിച്ചെന്ന് പൊരുത്തപ്പെടിച്ചോ, അല്ലെങ്കിൽ അപകടമാണ്, എന്റെ ജീവിതത്തിൽ പരാജയം വരും. ഇത്രയും സജ്ജന സ്വാലിഹായ ഒരു മനുഷ്യനെ നീ വേദനിപ്പിക്കല്ലേ? അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഒരു അത്ഭുതം എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ അടിച്ചപ്പോ ഇയാൾ കയ്യുർത്തിട്ട് എനിക്ക് വേണ്ടി ആരൊക്കെന്ന് ഞാൻ എന്നാ ഉറപ്പിച്ചോ? അത് തന്നെയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന സ്വാലിഹായ മനുഷ്യൻ ചെന്നു എന്ന് പറഞ്ഞു. ഓടിച്ചെന്നു അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കാൽക്കൽ വീണ് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. എന്തേ പ്രശ്നം മോനെ, ഞാൻ നിങ്ങൾ അടിച്ചില്ല, അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഷേഖവറുകളെ നിങ്ങളെ ചെറുപ്പക്കാരന് വേണ്ടി സ്വർഗം കൊടുക്കണമെന്നത് ആയിരുന്നതിന്റെ പൊരുള് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ അടി കിട്ടുമ്പോ അങ്ങനെ സ്വർഗം കൊടുക്കാന്ന് പറയാ. പറഞ്ഞു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഒന്നുമല്ല, ഈ ചെറുപ്പക്കാരൻ അടിച്ച അടിയുടെ വേദന ആലോചിച്ചപ്പോഴേ വല്ലാത്ത വേദന തോന്നി. നിബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ അസ്വാബൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ വലാ ഹമ്മ ഹത്ത ശൗകത യുഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. മുഅ്മിനായ മനുഷ്യന് ഏതെങ്കിലും ഒരു സങ്കടമോ ഒരു വിഷമമോ ഒരു വേദനയോ ഒരു പനിയോ ഒരു ക്ഷീണമോ ഒരു അസുഖം വന്നാൽ തന്നെയും അല്ലാഹു തആല അത് കാരണം മുഅ്മിനായ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അടിയുടെ വേദന നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് പാപങ്ങൾ പുറക്കപ്പെടാൻ ഇവൻ കാരണമായിട്ടുണ്ട്. ആ മനുഷ്യൻ കാരണം എനിക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരികയും എന്റെ വേദന കാരണം അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്തവന് ഞാൻ ഉപദ്രവം ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവന് സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്തത്, എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരമാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ചിന്തിക്കുന്ന ലോകമാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമെന്നൊക്കെ നമ്മൾ പറയുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടങ്ങൾ. അവരിങ്ങനെയാ ചിന്തിക്ക, നമ്മളെങ്ങനെ പകരം വിട്ടാൻ പറ്റുമെന്ന് ആലോചിക്ക. അതാണ് വ്യത്യാസം. നമുക്ക് പകരം വിടാം, മൃഗങ്ങളുടെ സ്വഭാവമാണ് അത്, പകരം വിട്ടാൽ. പൂച്ചനെ പിടിച്ച് അടിച്ചു നോക്കി, നല്ല പൂച്ചയായിരിക്കും. റൂമിൽ കെട്ടിയിട്ട് അടിച്ചു നോക്കി, പൂച്ച ഒരു ഒരു നരിയുടെ സ്വഭാവത്തിലേക്കാണ് മാറുന്നത് കാണാം. പൂച്ചക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. വാതിലൊക്കെ കുറ്റി അടിച്ചിട്ട് ഒരു പൂച്ചയെ വടിയെടുത്ത് അടിച്ചു നോക്കി തിരിച്ചാക്രമിക്കുന്നത് കാണാം. ഇത് മൃഗീയ സ്വഭാവമാണ്. എന്റെ മുത്തുനബിദങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അന്നൊരിക്ക വുദു എടുക്കാൻ വേണ്ടി ഒരു മൺപാത്രത്തിലെ കൂജയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴാണ് അവർക്ക് ഒരു അടിമപ്പെണ്ണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു അടിമപ്പെണ്ണ് അവിടെ വീട്ടിലുണ്ട്. അവര് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ മഹാനവർ ഇരിക്കുകയാണ്, അവൾ നിൽക്കുകയാണ്. ആ കൂജ കയ്യിൽ നിന്ന് താഴെ വീണു. മഹാനവറുകളുടെ മുഖത്ത് മുറിവായി, പാത്രം പൊട്ടുകയും ചെയ്തു. പാത്രം പൊട്ടി മുറിവായിരിക്കാം. അപ്പോ പെണ്ണ് വിചാരിച്ചു വലിയ പേടിയായി പോയി. വീട്ടിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള ക്രിസ്റ്റലോ അങ്ങനത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ തട്ടിത്തെറിപ്പിച്ചത് പൊട്ടിച്ചു കളഞ്ഞാൽ വലിയ പേടിയും ജാള്യതയൊക്കെ ഉണ്ടാവൂലേ.
ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോ ആ പെണ്ണിങ്ങനെ പറഞ്ഞു, വൽകാദിമീനൽ ഗൈള, അല്ലാഹു പറഞ്ഞുവല്ലോ ദേഷ്യം കടിച്ചു പിടിക്കുന്നവരെ, അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അവരാണ് സജ്ജനങ്ങളായ ആളുകൾ. വൽകാദിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുക. മഹാനവറുകൾ പറഞ്ഞു, കലം തുഗൈദി, എന്റെ ദേഷ്യം ഞാൻ കടിച്ചു പിടിച്ചു. മുഖത്ത് മുറിവായിട്ടുണ്ട്, പാത്രം പൊട്ടിയിട്ടുണ്ട്, പിന്നെ അവിടെയൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. വെള്ളവും ആ പെണ്ണ് ബാക്കി ഓതി കൊടുത്തു, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെയോ എനിക്ക് ഞാൻ മാപ്പ് തന്നു മോളെ. പെണ്ണ് ആയത്തിന്റെ ബാക്കി കൂടെ ഓതി കൊടുത്തു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത് കഴിഞ്ഞ് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അൻതി ഹുർറത്തുൻ ലിവജ്ഹില്ലാ, അല്ലാഹുവിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഒരടിമക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം സ്വാതന്ത്ര്യമാണ്. നന്മ ചെയ്യുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്, നീ സ്വതന്ത്രയാണ്. ദേഷ്യം കടിച്ചിറക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്, ഞാനത് കടിച്ചിറക്കി. മാപ്പ് ചെയ്യുന്നവരെ ഞാൻ നിനക്ക് മാപ്പും തന്നു. ഉപകാരം ചെയ്യുന്നവരെ നീ പൊയ്ക്കോ, നിന്നെ ഞാൻ വിട്ടു, നീ സ്വതന്ത്രയാണ്. എവിടെയെങ്കിലും സ്വതന്ത്രയായിട്ട് ജീവിച്ചോ. കാന വഖാഫൻ ഇൻദ കിതാബില്ലാ, ഈ മാതൃകകൾ നമ്മുടെ മുൻഗാമികൾ ഇന്ന് കാണാൻ കഴിയും. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മുമ്പിൽ, അമവി ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു കൂട്ടം ഡെലിഗേറ്റ്സ്, ഒരു കൂട്ടം രാജ്യപ്രതിനിധികൾ വന്നിരിക്കുകയാണ് സദസ്സിൽ, രാജ്യസദസ്സിൽ. രാജ്യസദസ്സിൽ ഒരുപാട് പ്രതിനിധികൾ വന്നിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് ഒരു കറുത്ത ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിക്കും ഓരോ കാര്യത്തിന്, അവിടെ ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ വി ഐ പി ഡെലിഗേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇയാളെ വിളിച്ചു, യാ ഗുലാം, ഒരു കറുത്ത വർഗക്കാരനായ അടിമയായിരുന്നു. ഒരു വിളി വിളിച്ചിട്ട് ഇയാൾ ഒരു ഉത്തരം കൊടുക്കണില്ല. അപ്പൊ ആ ഗുലാം, ഈ വേലക്കാരൻ അടിമ അവിടെ ഉണ്ട്, അന്ന് അടിമ സമ്പ്രദായം ഉണ്ട്. 150 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തു നിന്ന് പാടേ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു അടിമ സമ്പ്രദായം. ഇന്ന് അടിമകളില്ല. അപ്പോ അന്ന് അടിമ സമ്പ്രദായമുണ്ട്. അപ്പോ വിളിച്ചു, ഇയാൾ വരുന്നില്ല. 2 തവണ വിളിച്ചു, വരുന്നില്ല. 3 തവണ വിളിച്ചിട്ടും വരുന്നില്ല. അപ്പോ നടന്നു ചെന്നിട്ട് ചോദിച്ചു, അല്ല നിന്നെ ഞാൻ വിളിച്ചില്ലേ, നീ എന്താ വരാത്തത്? നേരെ വന്നു. വി ഐ പികളായ ആളുകൾ സദസ്സിൽ ഇരിക്കുകയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറഞ്ഞാൽ ധീരനായ, ഇച്ചിരി ദേഷ്യക്കുള്ള, അധികാരം ഉപയോഗിക്കുന്ന ഭരണാധികാരിയാണ്. അപ്പോ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരെന്താ പറഞ്ഞെന്നറിയോ? തുനാദീനി യാ ഗുലാം, യാ ഗുലാം, എപ്പോഴും നോക്കിയാലും യാ ഗുലാം, യാ ഗുലാം. ഈ ഗുലാമിനൊന്നും ഇരിക്കൊന്നും വേണ്ടേ? ഈ ഗുലാമിന് വിശ്രമൊന്നും വേണ്ടേ? എപ്പോഴും വിളിക്കാണോ? എന്ന് ഇയാൾ പരസ്യമായി തന്റെ ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് രാജാവിനോടായി പറയുന്നത്. എല്ലാവരും തല താഴ്ത്തി നിന്ന് തലയിലേക്ക് ചോരതെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം തല അപ്പോഴേ പോകുന്ന വിചാരിച്ചു. എല്ലാവരും തല താഴ്ത്തി നിൽക്കുകയാണ്, ഉറപ്പിച്ചു ഇനി ഇതിന്റെ പരിഹാരം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇവന്റെ തല പോയതന്നെ എല്ലാരും തല പൊക്കിക്കൊള്ളുന്നു. എന്തേന്ന് ചോദിച്ചു. അല്ല, ഈ കേട്ടതൊക്കെ പറഞ്ഞു. നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവും. മുതലാളിമാർ ഇച്ചിരി മോശ സ്വഭാവക്കാരാണെങ്കിൽ പണിക്കാരൊക്കെ ശരിക്കും മര്യാദക്ക് പണിയെടുക്കും അല്ലേ? നല്ല ദേഷ്യക്കാരനാണ്. നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവമൊക്കെ നന്നാവും. നമ്മുടെ സ്വഭാവം നന്നാവുകയാണെങ്കിൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവം മോശമാവുകയും ചെയ്യും. നമ്മുടേത് മോശമായാൽ അവര് നന്നാവും, നമ്മുടേത് നന്നായാൽ അവര് മോശമാകും. നമ്മുടെ വേലക്കാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി നമ്മുടെ സ്വഭാവം ഞാൻ മോശമാക്കുന്നവനല്ല, എന്റെ സ്വഭാവം ഞാൻ മോശമാക്കുന്നില്ല, ഇവ നന്നാവാൻ വേണ്ടി. എന്റേത് മോശമായാൽ അവൻ നന്നാകുമെന്നറിയാം, അത് വിചാരിച്ച് ഞാൻ എന്റെ സ്വഭാവം മോശമാക്കിക്കൂടല്ലോ, ഞാൻ അവന് മാപ്പ് കൊടുത്തു എന്ന് സ്വന്തം ഗസ്റ്റിന്റെ മുമ്പിൽ, രാജ്യപ്രതിനിധികളുടെ മുമ്പിൽ വെച്ച് രാജാവായിരുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ഇതൊക്കെ ചരിത്രത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളാണ്. ഇങ്ങനെയൊക്കെ അധികാരമുണ്ടായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റിയ അവരൊക്കെ അല്ലാഹു പരലോകത്ത് ആദരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു മനുഷ്യനെ തന്റെ ദേഷ്യം അത് നടപ്പാക്കാൻ കഴിയുമായിരിക്കെ നടപ്പാക്കാതെ കടിച്ചു പിടിച്ചാൽ അള്ളാഹുവിൻ്റെ അത് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കിട്ടുന്ന മഹിതമായ സ്വഭാവ ഗുണങ്ങളാണ്, നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ സ്വന്തം ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം പറയാൻ വന്ന ഒരു പെണ്ണ്, അവളെ പെണ്ണല്ല വന്നത്, ഭർത്താവാണ് വന്നത്. അപ്പോ ഭാര്യയിട്ട് ഇടക്കിടക്ക് കശപിശകാണ്, കടലുണ്ടി നാഗത്തിലൊന്നും ഒന്നുമില്ല എന്ന് വിചാരിക്കട്ടെ, നല്ല ശാന്തമായിട്ട് ഒരു ബഹളൊന്നും അപ്പുറപ്പുറൊന്നും കാണുന്നില്ല, എല്ലാരും റാഹത്തിലാന്ന് വിചാരിക്കട്ടെ. ഒരാള് വന്നിട്ട് പറയാ, ഉമർ എന്നവരെ വാതിലൊക്കെ മുട്ടി സമ്മതം ചോദിച്ചു, മൂന്ന് പ്രാവശ്യം സലാം പറയുന്ന, ഒരു പ്രാവശ്യം സലാം പറഞ്ഞ് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒരു സലാം കൂടെ പറയും, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒരു സലാം കൂടെ പറയും, എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആൾ വാതിൽ തുറക്കുന്നില്ലേ, പിന്നെ തിരിച്ചു പോരണമെന്നാ, പിന്നെ അടുക്കള വാതിലൊന്നും ചെല്ലാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ മര്യാദ ഒരു വീട്ടിലേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ സലാം പറഞ്ഞു, സമ്മതം ചോദിച്ചു. രണ്ടാമത്തെ തവണയാണ് ഉമർ തങ്ങ തുറന്നു കൊടുക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ തങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വർത്താനം പറയാണ്. ഇത് കേട്ടിട്ടാണ് ഇയാൾ വാതിലൊക്കെ നിൽക്കുന്നത്. അടുത്ത സമ്മതം കൂടെ ചോദിച്ച് ഇയാൾ പോയിട്ടുണ്ട്. എൻ്റെ പ്രശ്നം വന്ന് നോക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ അസുഖമാണ്, പിന്നെ എൻ്റെ ഭാര്യയുടെ കുഴപ്പം പറയാൻ വേണ്ടി വരുമ്പോൾ ഉമർ തങ്ങളുടെ ഭാര്യ ഈ കണക്കിന് കയർക്കുകയാണ്, അത്രയൊന്നും എൻ്റെ ഭാര്യ എന്നോട് പറയാറില്ല. അപ്പം ഇദ്ദേഹം പോവാണ്, തിരിച്ചു വിളിച്ചു എന്ന് അപ്പോഴാണ് കാര്യം പറഞ്ഞത്. ഉമർ തങ്ങൾ പറഞ്ഞു, കാര്യിരിക്കിൻ, മക്കളൊക്കെ ഉണ്ടോ? ആ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങളെ കുട്ടികളൊക്കെ പ്രസവിച്ചതോളം തന്നെയല്ലേ, നിങ്ങളല്ലല്ലോ വിഷമം സഹിച്ചതൊക്കെ അവരല്ലേ, ഗർഭധാരണം മുതൽ പ്രസവിക്കണവരെ, കാലില് മസില് കയറുന്നതും ഞരമ്പ് വീർക്കണതും ഉറക്കം വരാത്തതും ഛർദിയും വിഷമവും ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുക്കണതൊക്കെ എത്രയാ വലിയ ജിഹാദിൻ്റെ കൂലിയായിരിക്കും. ഇപ്പോഴത്തെ കാലത്തൊക്കെ 6 മണിക്ക് അപ്പോയിൻമെൻ്റ്, തിരിച്ചു വല്ല രാത്രി 6 മണിക്കായിരിക്കും. ഇങ്ങനെ പോയിരിക്കുക, കാത്തിരിക്കാനെ, ഡോക്ടർ വന്നിട്ടില്ല, ലേബർ റൂമൊക്കെ പോയി, ഇപ്പോൾ വരും, പോവും, ഇങ്ങനെ എത്ര അപ്പോയിൻമെൻ്റ്, എത്ര തവണ പോയി മടങ്ങി കഷ്ടപ്പെട്ടിട്ട് അവർ കുഞ്ഞ് ജനിക്കണത്. അമൃതങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കുട്ടികൾക്ക് ജന്മം കൊടുത്തത് ഉമ്മയല്ലേ, നിങ്ങളുടെ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ, ആ നിങ്ങളുടെ വസ്ത്രമൊക്കെ വൃത്തിയാക്കി തരുന്നില്ലേ, വീടൊക്കെ അടിച്ചു മാറി, ആ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ നാവിളിച്ചിരി നീളം കൂടുതലാണെങ്കിൽ നമ്മൾ സഹിച്ചാൽ പോരെ, ബാക്കിയൊക്കെ അവർ ചെയ്യുന്നില്ലേ, ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല പെണ്ണുങ്ങളോട് പറയാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് കയറി പോയി മൃതങ്ങളാവൂല നിങ്ങളെ ഭർത്താക്കന്മാരെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പരസ്പരം മനസ്സിലാക്കിയുള്ള സഹഭാവങ്ങളൊക്കെ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃകകളാണ്, വലിയ വലിയ അത്ഭുത സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്റെ ഭാര്യയോട് വലിയ പിണക്കൊക്കെ ഉണ്ടായപ്പോ ഒരാൾ ചോദിച്ചു, അല്ല ഈ പെണ്ണിനെ നിങ്ങൾക്ക് ഒഴിവാക്കി തൊലാക്ക് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചൂടെ? അദ്ദേഹം പറഞ്ഞു, ഈ അറബ് നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി പെശകളിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വല്ലാണ്ട് ഇടങ്ങേറാക്കുന്ന പെണ്ണുങ്ങൾ, അത് ഗൾഫിലും സൗദിയിലും അവിടെ ഇവിടെ ഒക്കെ ജോലി ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ നല്ല മനുഷ്യനായിരുന്നു ഭർത്താവ്, പക്ഷെ ഭാര്യ വരച്ച വരയിൽ നിർത്തിയിട്ട് മുമ്പിൽ ഇടങ്ങേറാക്കുകയാണ്. അപ്പോൾ ചോദിച്ച് ഇങ്ങക്ക് വിളങ്ങ് ഒഴിവാക്കി വേറെ ആളെ കല്യാണം കഴിച്ചൂടെ? അവിടെ ഒക്കെ രണ്ടാം വിവാഹം പ്രശ്നമൊന്നുമില്ല, നമ്മളെ നാട്ടിലൊക്കെയാണ് അത് ഇച്ചിരി വിഷയം. അവിടെ വിശ്വര കല്യാണം, അടുത്ത ആൾ കല്യാണം കഴിക്കും, ആൾ ഒഴിവാക്കി അടുത്ത ആൾ വേറെ ഇവിടെ തന്നെ കല്യാണം കഴിക്കും, അതൊന്നും അവിടെ വിഷയമല്ല. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, സ്വാലിഹീങ്ങളിൽ ഒരു പ്രഗത്ഭനായ അഹദ് സ്വാലിഹീൻ, അവർ പറയാൻ, ഞാൻ ഇവളെ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും ഒരു സാധു വന്ന് ഇവളെ കിട്ടും ഉറപ്പാണ്, അയാൾ ഇവളെ കൊണ്ട് ഇടങ്ങേറാവും, അത് ഞാനങ്ങ് അനുഭവിച്ചാ പോരെ, ആ സാധുവിനെ ഞാൻ രക്ഷപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോ ഇവളെ തൊലാക്ക് ചൊല്ലേണ്ട ഒരു ഘട്ടത്തി. അപ്പൊ നാട്ടുകാർ വിടൂലല്ലോ, അപ്പൊ നിങ്ങളല്ലേ തൊലാക്കല്ലൂല എന്നൊക്കെ പറഞ്ഞപ്പോ ചെല്ലിയത്, അതെന്തേന്ന് ചോദിച്ചു. അവളുടെ കുഴപ്പം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ മറുപടി, നമ്മളൊക്കെ വിവാഹമോചനങ്ങളൊക്കെ നാട്ടിൽ നടക്കുമല്ലോ, കല്യാണം വിവാഹം വേർപ്പെടുത്തുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും, ചില നിർബന്ധ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കും, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പഴയ ഭാര്യ അല്ലെങ്കിൽ പഴയ ഭർത്താവ്, അവരുടെ വീട്ടുകാര്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും, അപ്പൊ ഇത് ഓർത്തു വെക്കുക. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല എന്തേ പിന്നെ നിങ്ങൾ അവളെ ഒഴിവാക്കാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഞാൻ അവളെ ഒഴിവാക്കി അവളെ വേറൊരുത്തൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയാണ്. ഇപ്പോ ഒരു അന്യ മുസ്ലിമായ മനുഷ്യന്റെ ഒരു ഭാര്യയെ പറ്റി ഞാനൊരു മോശമായിട്ട് പറയാൻ പാടില്ലല്ലോ, എന്നോട് ചോദിക്കണ്ട എന്തിനാ തലാക്കില്ലേത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് പറയേണ്ടത്. അയാൾ ഒരാൾ അവളെ കല്യാണം കഴിച്ച്, അവൾ എന്റെ ഭാര്യയല്ല, എനിക്ക് അവളെ പറ്റി ഒന്നും പറയാൻ പാടില്ല, അവളൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയാണിപ്പോ,
അങ്ങനത്തെ ഒരു പെണ്ണിനെ പറ്റി ഞാൻ അപരാധം പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്റെ നമ്മളോടൊക്കെ ചോദിക്കണെങ്കിൽ ആ എന്നാ വന്നിരിക്കെ കസാല കെട്ടെടുത്തിട്ട് ചായണ്ടേ പറഞ്ഞു കൊടുക്കും. കല്യാണം നിക്കാഹ് തുടങ്ങിയ മുതലുള്ള കച്ചറയും പ്രശ്നങ്ങളും മുഴുവൻ ഇങ്ങനത്തെ ഒരു വാപ്പയാണ് ആ വീട്ടിൽ. ആ വാപ്പ അയാളുടെ ഭാര്യയാണ് അവിടുത്തെ പ്രശ്നം. അവിടുത്തെ മക്കൾ ഇങ്ങനെ മുഴുവൻ ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തിട്ടാ പറഞ്ഞു. അങ്ങനെയല്ല, നമുക്കത് പറയാൻ പാടില്ലല്ലോ. വിവാഹ ആലോചന നടക്കുന്ന സമയത്ത് സത്യസന്ധമായി പറയാം, പക്ഷേ എൻക്വയറികൾ നടക്കും. വെറുതെ ഫിസ്തിനെയും പ്രസാദം ഉണ്ടാക്കാൻ എന്തായിരുന്നു കുഴപ്പം, ആർക്കായിരുന്നു കുഴപ്പം എന്നൊക്കെ ചോദിക്കും. ഒന്നും വിടാൻ പാടില്ല എന്നാണ് അങ്ങനെയാണ് പറയേണ്ടത്. അവർ കുടുംബജീവിതം നയിക്കുന്ന നല്ലൊരു കുടുംബിനെയാണിപ്പോൾ, എനിക്ക് അവരെ പറ്റി പറയാൻ പാടില്ലല്ലോ. ഈ രീതിയിലൊക്കെയുള്ള ഏറ്റവും മഹിതമായ ചിന്തകൾ മുസ്ലിം ഉമ്മത്തിന് കിട്ടുന്നത് ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടങ്ങളിലൂടെയാണ്. خير القرون قرني ثم الذين يلونهم ثم الذين يلونهم الله سبحانه وتعالى ആസജ്ജനങ്ങളുടെ പാതയിൽ ജീവിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്നവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് തിരിമിച്ചു കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് സുന്നത്ത് നോമ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സദസ്സിനോട് ചോദിക്കുന്നു. അപ്പോ ആരുമില്ല, ഒരാളേ ഉള്ളൂ. അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. തങ്ങൾ പിന്നെ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീദ, ഇന്ന് ഒരു രോഗിയെ പോയി സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, അതേ ആൾ. അനയാ റസൂലല്ലാഹ്, ഞാൻ ചെയ്തു നബിയേ. തങ്ങൾ പിന്നെ ചോദിച്ചു, അത്വഅമ മിസ്കീന, ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഒരാൾ മാത്രം, അദ്ദേഹം തന്നെ, ഞാൻ കൊടുത്തു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചോദിച്ചു തങ്ങൾ അവസാനമായി, മൻ അസ്ബഹ മിൻകുമുൽ യൗമ തബി ജനാസ, ഒരു ജനാസയെ അനുഗമിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ? ജനാസയെ അനുഗമിച്ച ആളുകൾ, ഞാൻ നബിയേ. നാല് തവണയും കൈപൊക്കിയത് ഒരു സ്വഹാബിയാണ്, അത് മറ്റാരുമല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, ഈ നാല് നന്മകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായാൽ, ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ, അനുവർത്തിക്കുകയാണെങ്കിൽ, ദഖലൽ ജന്ന, ആ മനുഷ്യനെ അല്ലാഹുവിൽ പ്രവേശിക്കുകയും ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നോമ്പെടുക്കുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ജനാസയെ അനുഗമിക്കുന്ന ഒരു മയ്യത്ത് മരണ ഒരു മരണം നടന്നാൽ ആ മയ്യത്തിന്റെ ഫ്യുണറൽ കർമ്മങ്ങളിൽ പങ്കുചേരുന്നു. ഇത് നന്മയിലേക്ക് ഓടി വരാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ഒരു നോമ്പത് മാത്രമായിരിക്കില്ല എന്റെ ഓടി നന്മയിലേക്ക് ഓടി വരട്ടെ, ഒരുപാട് നന്മകൾ ചെയ്യട്ടെ, ഒരുപാട് നന്മകൾ ജീവിതത്തിൽ, കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സജ്ജനങ്ങളായ ആളുകൾ എമ്പാടും ചെയ്തു കൂട്ടിയത് ഈ ഉമ്മത്തിനെ കാണിച്ചു തന്നതും അതാണ്. തങ്ങളായിരുന്നു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, തങ്ങളാണ് മരിച്ചു കിടന്ന് അവരെ മഹാനവറുകളെ കുളിപ്പിക്കുന്ന നേരത്താണ് പുറത്തൊക്കെ ഒരുപാട് തഴമ്പ് കാണുന്നത്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ തഴമ്പ്. അപ്പോഴാണ് അറിയുന്നത്, മദീനയുടെ വീടുകളിൽ നൂറോളം കുടുംബങ്ങൾക്ക് രാത്രിയായാൽ ആരും കാണാതെ അരിയുടെ ചാക്ക് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു മഹാനവറുകൾ. ആരും അറിയാതെ ഒരു സയ്യിദ്, തങ്ങളൊക്കെ ആകുമ്പോ ഒരാൾ വിളിച്ചാ പോരെ, കുട്ടികളോട് പറഞ്ഞാൽ പോരെ, നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ, ഒന്ന് കൊണ്ടുപോയി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കാൻ പറ്റുന്നത്. മഹാനവറുകൾ രാത്രി ഇരുട്ടായാൽ ആരും കാണാത്ത നേരം ഓരോ ചാക്ക് അരിയെടുത്തിട്ട് തോളിൽ വെച്ചിട്ട് മദീനയിലെ പാവപ്പെട്ടവരുടെ വീടിന്റെ വാതിലൊക്കെ കൊണ്ടുപോയി വെക്കും. രാവിലെ തുറക്കുമ്പോ അവരരി കാണും. എല്ലാ മാസവും ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം ആര് കൊണ്ടുപോയി കൊടുക്കും? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കും. അപ്പോ ആരായി കൊണ്ടുതരുന്നതെന്ന് അറിയില്ല, അതാണ് അത്ഭുതം. നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ അറിഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരത് ഫോട്ടോ എടുത്തിട്ട് അവരെ സ്വീകരിക്കുന്നു, ഒരാൾ കൊടുക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യരുതെന്നാ. അതൊക്കെ അവരറിയാതെ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താത്ത രീതിയിൽ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് നന്മ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായതിന്റെ ശേഷം മദീനക്കാരായ വീട്ടുകാരിൽ നൂറോളം വീട്ടുകാർക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴാണ് അവരാലോചിച്ചത്, റബ്ബേ നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന ആളെന്തേ ഇപ്പൊ വരാത്തത്. അപ്പോഴാ മനസ്സിലായത്,
ഇത് മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അപ്പോൾ അന്ന് കുളിപ്പിക്കുന്ന നേരത്തെ കണ്ട തഴമ്പുകൾ മഹാനവറുകൾ ചുമലിൽ വഹിച്ചു കൊണ്ടുവന്നതിന്റെ അടയാളമായിരുന്നു. സയ്യിദാൻ ഹബീബായ നബി തങ്ങളുടെ കുടുംബമാണ്. അള്ളാഹുവിന്റെ അലി റളിയല്ലാഹു നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോൾ ഫാത്തിമ ബീബിയിലൂടെ അലി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു വന്ന ഹബീബിന്റെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സയ്യിദാണ് ഉമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്തത്. എനിക്കിവിടെ ഏറ്റവും അത്ഭുതം തോന്നുന്നത് തന്നെയാണ് നമ്മുടെ കടലുണ്ടി നഗരം ഇവിടുത്തെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരായ സുഹൃത്തുക്കൾ, അവരിൽ സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും സ്വർഗപ്രവേശവും കിട്ടാൻ കാരണമാണ്. മൻ അസ്ബഹ മിൻകും അൽയൗമ സ്വായിമ സുന്നത്ത് നോമ്പെടുക്കുകയും ആദ മരീളൻ രോഗിയെ സന്ദർശിക്കുകയും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഖൂലുല്ലാഹു അസ്സ വജല്ല, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അള്ളാഹു ചോദിക്കും, യാ അബിദി, എന്റെ ദാസനേ, ജുഅതു ഫലം തുത്ഇംനി, എനിക്ക് വിശപ്പ് വന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? അല്ലാഹുവേ കൈഫ തജൂ, നിനക്കെങ്ങനെയാണ് റബ്ബേ വിശക്കുന്നത്? വഅന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, നിനക്ക് വിശക്കേ? ജാഅബിദീ, നിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരാൾക്ക് ഒരു അയൽവാസിയായ മനുഷ്യന് വിശപ്പുണ്ടാകുന്ന നേരത്തെ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാത്ത നേരത്തെ, വിഭവസമൃദ്ധമായ ഭക്ഷണം നിന്റെ തീന്മേശയിൽ ഉയരുകയും നിന്റെ അയൽപ്പക്കത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നീ എന്തേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാതിരുന്നത്? നീ അത് ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ കൂലി നിനക്കിവിടെ അള്ളാഹു നൽകുമായിരുന്നു, ഞാനിവിടെ നിനക്ക് നൽകുമായിരുന്നു, നിനക്കിവിടെ ആ കൂലി കിട്ടുമായിരുന്നല്ലോ, എന്തേ നീ ഭക്ഷണം കൊടുക്കാതിരുന്നത്? അള്ളാഹു ചോദിക്കും. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ദാഹം വന്നപ്പോൾ ഫലം ചറുവിനി, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ. അല്ലാഹുവേ നിനക്ക് എങ്ങനെയാണ് ദാഹിക്കുന്നത്? നീയല്ലയോ ലോകരക്ഷിതാവ്, നിനക്ക് ഭക്ഷണം വേണ്ടല്ലോ. ലാ തഅഖുദുഹു സിനതും വലാ നൗം, നിനക്ക് ദാഹിക്കുകയോ റബ്ബേ? അതേ എനിക്കെന്ന് പറഞ്ഞത് എന്റെ അബദ്, വെള്ളം കിട്ടാതെ വന്നപ്പോ, കിണറുകളിൽ വെള്ളം വറ്റിയപ്പോ, ചൂടുകാലമായപ്പോ, ശുദ്ധജലം കിട്ടാതെ വന്നപ്പോ, നിന്റെ വീട്ടിലെ കിണറ്റിൽ എമ്പാടും വെള്ളം ഞാൻ തന്നപ്പോൾ അതിൽ നിന്നൊരു ബക്കറ്റ് കോരി എടുക്കട്ടെ, ഒരു മോട്ടർ വെച്ചിട്ട് ഞങ്ങളൊന്ന് പൈപ്പ് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലവിധ ഒടിവുകഴിവുകൾ പറഞ്ഞ് വെള്ളമെടുക്കാൻ മുടക്കിയതല്ലേ നീ എന്ന് വെള്ളം കൊടുക്കാത്തവരോട് അള്ളാഹു ചോദിക്കുമത്രേ. എന്തേ വെള്ളം കൊടുക്കാതിരുന്നത്? എന്തിനേ തടസ്സം നിന്നത്? അയൽപ്പക്കാരോടുള്ള കടപ്പാടെന്തേ ചെയ്യാതിരുന്നത്? അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറയാൻ മനുഷ്യ, അത് ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല, അത് ബുദ്ധിമുട്ടാന്ന് പറയും. കിണറ്റിലെ വെള്ളം വറ്റിപ്പോയാലോ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ വറ്റിക്കൊന്നും ചെയ്യാനും പാടില്ല. പക്ഷേ ഒരു ഉപകാരം ചെയ്യുന്നത് മുടക്കിക്കൂടല്ലോ. അത് ചെയ്തിരുന്നുവെങ്കിൽ നിനക്കതിന്റെ കൂലി ഇവിടെ കിട്ടുമായിരുന്നു. നമ്മൾ ഓർക്കണേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞത്, മൻ ഹഫറ ബിഇറ റൂമ ഫലഹുൽ ജന്ന, റൂമ കിണർ ആരെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. മദീനയിലെ ഒരു ജൂതന്റെ കൈവശമുള്ള കിണറായിരുന്നു അത്. ആ കിണർ ജൂതൻ ആരെയും വെള്ളമെടുക്കാൻ അനുവദിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങിക്കാൻ നോക്കിയപ്പോ അയാൾ പറഞ്ഞു, ഞാൻ തരില്ല, പകുതി തരാം. ആ പകുതിക്ക് ഒരുപാട് വില പറഞ്ഞു. ഉസ്മാൻ തങ്ങൾ ആ വില കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് പകുതി ഭാഗം മുസ്ലിമീങ്ങളോട് വെള്ളമെടുക്കാൻ വേണ്ടി പറഞ്ഞു, പകുതി ഭാഗം ജൂതനും അയാളുടെ കുടുംബവും. അങ്ങനെ വന്നപ്പോൾ അയാൾ, മുഴുവൻ നിങ്ങൾ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു. മുഴുവൻ പൈസയും കൊടുത്ത് ഉസ്മാൻ തങ്ങൾ ആ കിണർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ, തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ സൈന്യത്തിന് എല്ലാ സഹായവും ചെയ്തത് നിങ്ങളാണ്. ആ കിണർ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കുടിവെള്ള ക്ഷാമം തീർക്കാൻ വേണ്ടി ഉസ്മാൻ എന്നവരെ, നിങ്ങൾ ചെയ്ത ആ ത്യാഗം, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളെ അല്ലാഹു നരകത്തിലേക്ക് ഇടുകയില്ല ഉസ്മാനെ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്മ ചെയ്തതിന്റെ കൂലിയാണത്. വെള്ളം കൊടുക്ക, ഭക്ഷണം കൊടുക്ക, മുൻഗാമികളൊക്കെ അതിൽ എമ്പാടും എമ്പാടും മുന്നോട്ട് വരുമായിരുന്നു. ഇഫ്താറുകള്, ബന്ധുക്കളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത്, പാവപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾ, അവരെ പാവപ്പെട്ടവരാവണം നിർബന്ധമല്ല, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഭക്ഷണം കൊടുക്കുന്നത് വലിയ കൂലിയാണ്.
لو فعلتها نيادي تيجرن بنجلة نيادي كولي بدا كتمايرن الله تعالى برايم الله تعالى برايم نمد ينك وستر مدوكان إلا آده ونن پو ني يند ينك وستر مدر آدرن نده مني رمضان إليك ورباد نن مغل چيان لور پجودن ماني حديث يند ينك وستر مدر آدرن نده الله ينك وستر مدر لرب ورور ترانا شوي چوي چورالوڑا نابن من نلا وير ورالوڑا اي چو ديم يند الله ആർഭാടം കാണിച്ചപ്പോൾ പെരുന്നാളിന് പോലും നല്ലൊരു മാന്യമായ വസ്ത്രം ധരിക്കാനില്ലാതെ വന്ന വിദൂരത്തിൽ നിങ്ങൾ അറിയുന്ന പരിസരത്തുള്ള ഒരു കുടുംബത്തിന് നിങ്ങൾ എന്തേ ഒരല്പം വസ്ത്രം അതിൽ നിന്ന് കൊടുക്കാതിരുന്നത് അല്ലാഹു ചോദിക്കും എല്ലാ സൽക്കാരത്തിനും പുതിയ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ പഴയ കോഴിക്കോട്ടേര് എല്ലാ മുമ്പ് തന്നെ 10-25 30 കൊല്ലം മുമ്പ് തന്നെ ഏത് സൽക്കാരാണ് കല്യാണത്തിനിട്ടത് സൽക്കാരത്തിനിട്ടത് പിന്നെ പ്രസവത്തിന് കുട്ടി കൊണ്ടുപോകുമ്പോടൂല്ല അപ്പിട്ടത് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുമ്പോടും ഇങ്ങനെ ടെക്സ്റ്റൈൽസുകൾ കോഴിക്കോട് ഇങ്ങനെ പച്ച പിടിച്ചത് നമ്മുടെ ഈ ആചാരം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഒന്നുമില്ലേ ബാഹു ചോദിക്കുന്ന അമായിൻ ഫഅൽതഹ നിങ്ങൾ അത് ചെയ്തിരുന്നുവെങ്കിൽ ലവജത്ത ذلك عندي അതിന്റെ കൂലി ഞാൻ ഇവിടെ നിനക്ക് നൽകുമായിരുന്നു ഇനി നാലാമത് അല്ലാഹു പറയാൻ പോകുന്ന അത്ഭുതമാണ് അല്ലാഹു ചോദിക്കുന്നു മരിൽതു ഫലം തഅദുനി എനിക്ക് രോഗം വന്നപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത് അല്ലാഹുവേ നിനക്ക് രോഗം വരേ എന്റെ അടിമ ഇന്നാലിന്ന ആൾക്ക് ക്യാൻസർ ആണെന്ന് നീ അറിഞ്ഞപ്പോ ട്യൂമർ ആണെന്ന് അറിഞ്ഞപ്പോ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോ പ്രയാസകരമായ രോഗമാണെന്ന് അറിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ചികിത്സ നടത്താൻ കഴിയുമായിരിക്കെ ഒരു ഡോക്ടർ അടുത്ത് റെക്കമെൻഡേഷൻ ചെയ്ത് അയാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കൊടുക്കാൻ വാഹന സൗകര്യം ഉണ്ടായിരിക്കെ അയാളുടെ മരുന്നിന് ബില്ലടക്കാൻ കഴിയാതെ 10 ദിവസത്തെ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞപ്പോ എത്രയാണ് ഇതിന്റെ പൈസ 500 വേണ്ട എന്നാ 2 ദിവസം മതി 2 ദിവസം കൊണ്ട് അസുഖം മാറില്ലെന്നറിയാം 10 ദിവസം നിർബന്ധം എന്ന് പറഞ്ഞതിൽ നിന്ന് ആ മരുന്ന് വാങ്ങാ തിരിച്ചു പോരുന്നത് കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിലായിരുന്നു ഇതൊക്കെ നീ അറിഞ്ഞിട്ട് എന്തേ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാതിരുന്നത് അമായിൻ ഫഅൽതഹ നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ലവജത്തനീ ഇൻദഹു ആ രോഗിയുടെ അരികത്ത് എന്നെ നിനക്ക് കാണാമായിരുന്നുവല്ലോ അല്ലാഹു പറയാ നേരത്തെ പറഞ്ഞതൊക്കെ എന്താ ആ ചെയ്തതിന്റെ കൂലി ഇവിടെ കിട്ടുമായിരുന്നല്ലോ വെള്ളം കൊടുത്തതിന് കൂലി കിട്ടുമായിരുന്നവല്ല ഭക്ഷണം കൊടുത്തതിന് കൂലി കിട്ടുമായിരുന്നല്ല ഉടുക്കാൻ വസ്ത്രം കൊടുത്തതിന് രോഗിയെ പറ്റി പറഞ്ഞപ്പോ രോഗിയെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോ ഉമ്മമാരെ പ്രായമുള്ള ഉപ്പമാരെയൊക്കെ ശുശ്രൂഷിക്കുന്ന എത്രയോ മക്കൾ അതുപോലെ തന്നെ ആൺമക്കളുടെ ഭാര്യമാർ ഭർത്താവിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവർ സ്വന്തം ഉമ്മയെ ഉപ്പയെ ശുശ്രൂഷിക്കുന്നവര് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവർ അല്ലാഹുവിന്റെ സാമീപ്യം അല്ലാഹു കൂടെയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുള്ള സൗഭാഗ്യവും അല്ലാഹുവിന്റെ ദീൻ അറിഞ്ഞും വിശുദ്ധ ഖുർആൻ അറിഞ്ഞും മനസ്സിലാക്കിയും അതിന്റെ ആശയങ്ങൾ അറിഞ്ഞും പഠിച്ചും അല്ലാഹുവിനെ ഓർത്ത് ഒരൽപ്പനേരമെങ്കിലും കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകൾ ഓർത്ത് കരഞ്ഞുകൊണ്ടും ഈ വിശുദ്ധ റമദാനിന്റെ പകലിൽ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി നമ്മുടെ മുൻ തലമുറയോട് താദാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നുഹിബ്ബുഹും നമുക്കവരോട് സ്നേഹമാൻ നീ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ ഒരു വചനം നമുക്ക് അന്വർത്ഥമാക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ മുൻ തലമുറയോട് മുൻഗാമികളോട് അവരുടെ മാതൃകകൾ എടുത്ത് നമുക്കവരോട് സ്നേഹബന്ധവും ആത്മീയമായ ബന്ധവും പുലർത്താൻ നമ്മുടെ മശായിഖന്മാർ അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ.